മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അടക്കം മഴയ്ക്ക് ശമനമുള്ളപ്പോൾ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ്. തെന്മല ആര്യൻകാവ് പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലുള്ള 13 കണ്ണറ പാലത്തിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നു. കല്ലടയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൊല്ലം ചെന്നൈ എഗ്മോർ ട്രെയിൻ ഇന്ന് പുനലൂർ വഴി സർവീസ് നടത്തില്ല. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വടക്കൻ മേഖലകളിൽ മഴ കുറയുമ്പോൾ തെക്കേക്ക് വരുമ്പോൾ കൊല്ലത്തൊക്കെ വലിയ മഴ കനക്കുന്നു എന്നാണ് വിവരങ്ങൾ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പറയുമ്പോൾ ഈ കിഴക്കൻ മേഖലയിൽ വനമേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. അതേസമയം മറ്റുള്ള സ്ഥലങ്ങളിലും മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെയ്തൊഴിയുകയാണ്. എന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയും ഈ നിലയിൽ പോയാൽ തെന്മല പരപ്പാ ഡാം അതിന്റെ 1.30 സെന്റിമീറ്റർ ഉയർത്തേണ്ടി വരുമെന്നുള്ള ഒരു ആവശ്യം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്, ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കല്ലടയാറ് ഇപ്പോൾ തന്നെ ഇതിന്റെ അളവ്, നദിയുടെ അളവ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ സോണിലാണ്. ഒരു ചക്രത്തിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പാണ്ഡവപുരത്ത് ഉൾപ്പെടുന്ന പ്രദേശമെല്ലാം വലിയ പ്രളയ സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല നിലയിലുള്ള നീരൊഴുക്ക് ഇപ്പോൾ കല്ലടയാറിലുണ്ട്. ഇത് കൂടാതെ മറ്റു രണ്ട് നദികളുണ്ട്. അത് ഒന്ന് പള്ളിക്കലാറ്, മറ്റൊന്ന് എത്തിക്കര. അതിൽ എത്തിക്കരയാറും ഇപ്പോൾ റെഡ് അലർട്ടിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ജില്ലയിലുള്ള ഈ മൂന്ന് നദികളും നല്ല നിലയിലുള്ള നീരൊഴുക്കും ശക്തമായ ആ ഒരു ജല ഇതിന്റെ ജലനിരപ്പും ഇരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ എല്ലാം കരകളിൽ താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞു. വലിയ തോതിലുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ ഇന്നലത്തെ കണക്കനുസരിച്ച് വേണ്ട 60 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 4 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇന്നും ഇതേ നിലയിലുള്ള ഈ മഴ തുടരുകയാണെങ്കിൽ ഇനിയും വീടുകളും മറ്റും ഇഴിയുന്നതിനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. ഇനി ഇതുകൂടാതെ ഇപ്പോൾ ഈ താമസിക്കുന്ന ട്രെയിനിന്റെ പ്രശ്നം, അവിടെ ഈ കിഴക്കൻ മേഖലയിലുള്ള റെയിൽപാത മീറ്റർ ഗേജ് പാത മാറ്റി അത് പൈതൃക പാത കൂടിയാണ് അവിടെ ഗേജ് പാതയാക്കിയതാണ്. അവിടെ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞ് വീണ് റെയിൽപാളത്തിലേക്കും മറ്റും വീഴുന്നുണ്ട്. അത് കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ ഇതിന്റെ ഈ സഞ്ചാരത്തിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. അവിടെ റോഡുകൾ തന്നെ ദേശീയപാതയിൽ, കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ തന്നെ പല സ്ഥലങ്ങളിലും റോഡ് തകർന്നിട്ടുണ്ട്. മരങ്ങൾ കടപുഴി. കൊല്ലത്തു നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്.